കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എൻ്റെ നിസ്സീമമായ സ്വാഗതം. ഒരാൾ വിളിച്ചു ചോദിച്ചിരിക്കുന്നു, പഴയ വീട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ വീട് പണിയണമെങ്കിൽ വാസ്തു നോക്കണോ? നോക്കണം, നോക്കിയേ പറ്റൂ. വാസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണക്കാണ് അല്ലേ? സ്വസ്ഥവും സുഖവും ലഭിക്കാൻ നമ്മളൊരു പാർപ്പിടം അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കണക്ക് കൃത്യമായിരിക്കണം അല്ലേ? നമ്മൾ എന്ത് സാധനം നിർമ്മിച്ചാലും, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ക്യാമറ അത് നിർമ്മിച്ചാലും അതിനൊരു കണക്കുണ്ട് അല്ലേ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ അതിനൊരു കണക്കുണ്ട്, ഇത്രയഞ്ച് നീളം, ഇത്രയഞ്ച് വീതി അല്ലേ? നിങ്ങളുടെ ഡ്രസ്സ് തയ്ച്ചെടുത്ത നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് അതിനൊരു കണക്കുണ്ട്, അത് നിങ്ങൾക്ക് ചേരുവുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ആ ഭൂമിക്ക് ചേരുന്ന രീതിയിൽ വായുവും വെള്ളവും അവിടുത്തെ അറ്റ്മോസ്ഫിയർ നന്നാകാൻ വേണ്ടിയാണ് വാസ്തു നോക്കുന്നത്. ആദ്യം അറയനിരയൊക്കെയുള്ള പെരയാണ് ഇടിച്ചു കളയുമ്പോൾ നോക്കണം, മെച്ചാരാധനകളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ദോഷമുണ്ടോ? നിങ്ങൾക്ക് വസിക്കാൻ കൊള്ളുന്ന ഭൂമിയാണോ, വാസസ്ഥലത്തിന് കൊള്ളുന്ന ഭൂമിയാണോ? അല്ല, ഇതിനകത്ത് ഒരുപാട് ചുറ്റി യമൻ്റെ മരണച്ചുറ്റ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഇതെങ്ങോട്ടാണ് ചാഞ്ഞു കിടക്കുന്ന ഭൂമി? എവിടെ നിന്നായിരിക്കും നീരുറവ് വരുന്നത്? നമുക്കവിടെ വെള്ളം കിട്ടുമോ? എവിടെ വേണം കിണർ കുത്താനായിട്ട്? കിഴക്ക് തെക്ക് ഭാഗത്താണ് സാധാരണ കിണർ കുത്തുക, അവിടെ വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അത് ലക്ഷണമൊക്കെ നോക്കി അറിയാവുന്ന ഒരാളെ കൊണ്ട് നാളികേരത്തിൽ നിന്നും നമുക്ക് ലക്ഷണം ഉണ്ടാകാം, അതുപോലെ പെൻഡുല ശാസ്ത്രത്തിൽ നിന്ന് ലക്ഷണം ഉണ്ടാകാം. ഇന്നിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇത് വെള്ളം കണ്ടുപിടിക്കുന്ന സാധനം യന്ത്രം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇത്ര ഡിഗ്രി താഴെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇത്ര അടി താഴെ ചെല്ലുമ്പോൾ വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റാണ്. കിഴക്ക് വടക്ക് ഭാഗത്താണ് ജലാശയം അല്ലെങ്കിൽ കിണർ വരേണ്ടത്. അപ്പം പഴയ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഉത്തമമായിട്ടുള്ള ഒരു ഖണ്ഡം ഉണ്ടാക്കി, ഒരു സമചതുരം ഉണ്ടാക്കി അല്ലെങ്കിൽ ദീർഘചതുരം ഉണ്ടാക്കി ആ ഭൂമിക്കൊത്ത വണ്ണം പണിയണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഡ്രസ്സ് ഇട്ടേക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനൊത്ത വണ്ണമുള്ള ഡ്രസ്സാണ്. ഷർട്ടാന്നേലും മുണ്ടാന്നേലും അല്ലെങ്കിൽ എന്താ സാരിയാന്നേലും മറ്റ് എന്തെങ്കിലും ചുരിദാറാണ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ആ ഭൂമിക്ക് പറ്റിയ രീതിയിൽ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഗർഭഗൃഹമൊക്കെ ഉണ്ടാക്കി 64 ഖണ്ഡ ഇത് ഒരു കണക്ക് അതിനകത്ത് ഒത്തിരി ഉണ്ട്. 81 കൊണ്ടൊക്കെയുള്ള ഒക്കെയുള്ള കണക്കുകളുണ്ട്. ഇതിന് ഓരോ വീതിയുണ്ട്, യമവീതിയുണ്ട്, നാഗവീതിയുണ്ട്, ദേവവീതിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ളതുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ സ്ഥാനത്ത് ഓരോ സംഭവങ്ങൾ ഇതെല്ലാം പ്രകൃതിയുമായിട്ട് ഇണചേർന്ന് കിടക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു വിശ്വാസം, ആ വിശ്വാസവും ശാസ്ത്രവും കൂടെ ഉണ്ട് അതിനകത്ത്. ഇച്ചിരി വിശ്വാസം മാത്രമല്ല, അതിനകത്ത് ശാസ്ത്രമുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പഴയ വീട് പൊളിച്ചു കളയുമ്പോൾ പുതിയ വീട് നമ്മുടെ നക്ഷത്രത്തിന് കണക്കാണോ, നമ്മുടെ നക്ഷത്രത്തിന് എന്തെങ്കിലും ജന്മനക്ഷത്രത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമോ? സ്ത്രീകളെ നക്ഷത്രം വെച്ചാണ് ഏറ്റവും കൂടുതൽ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ. അവിടുത്തെ മഹാലക്ഷ്മി സ്ത്രീയാണെന്നാണ് പറയുന്നത്, ഉത്തമമായ സ്ത്രീയാണെന്നാണ്. ഇതൊക്കെ വെച്ച് കണക്ക് നോക്കി അടുക്കള വരേണ്ട സ്ഥാനത്ത് അടുക്കള, ബെഡ്റൂം വരേണ്ട സ്ഥാനത്ത് ബെഡ്റൂം, ബാത്റൂം വരേണ്ട സ്ഥാനത്ത് ബാത്റൂം, കുഴികൾ വരേണ്ട സ്ഥാനത്ത് കുഴികൾ, ഇതൊക്കെ ഒത്തിണങ്ങി പണിതാൽ സുന്ദരമായിട്ടുള്ള ഗ്രഹവും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും, അവിടെ ഒരു വഴക്കോ മല്ലോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ആ ജീവനാന്തം ജീവൻ വെടിയുന്നിടം വരെ ഇഷ്ടത്തോടും സ്നേഹത്തോടും പ്രേമത്തോടും സന്താനങ്ങളും ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ നിലനിന്ന് പോകുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വാസ്തു നോക്കുന്നത്. ആദ്യം ഭൂമി നോക്കണം, നല്ലതാണോ അവിടെ താമസിക്കാനുള്ളത്? അത് കവടി വെച്ച് ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ചിട്ട് ആ ഭൂമിയിൽ മറ്റു കാര്യങ്ങളുണ്ടോ, അടുത്ത് ക്ഷേത്രങ്ങളുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം ഉത്തമമായിട്ടൊരു വീട് പണിയുകയാണെങ്കിൽ അന്തസ്സായിട്ട് നല്ല ധനത്തോടുകൂടി ഒരിക്കലും നല്ല ധനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പട്ടിണിയില്ലാതെ പോകുന്നത്, എല്ലാ ദിവസവും അരി വേകണം, ഒരാൾക്കെങ്കിലും ഊണ് കൊടുക്കണം, അങ്ങനെ അന്നദാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അണലേക്കടിച്ച്, അത്ര മിടുക്കന്മാർ വരെയുള്ള കേരളമാണ്.
അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കഷ്ടം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നല്ല വീടും നല്ല പുരയിടമൊക്കെ നോക്കി, വാസ്തു രീതിയിലുള്ള കണക്കുകൾ നോക്കി, നല്ലൊരു ഗ്രഹം, ഉത്തമമായിട്ടുള്ള ഗ്രഹം നിങ്ങൾക്ക് പണിയാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.